ഹൈ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. നല്ല കളർഫുള്ളായിട്ടുള്ള ഇതൊരു തണ്ണിമത്തൻ ജ്യൂസാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള തണ്ണിമത്തൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ ഇതിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ അതേ ആ പഞ്ചസാര എടുത്ത അതേ കപ്പിൽ ഞാൻ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാൻ ഈ തണ്ണിമത്തം നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. ഇത് ഒരു ചെറിയ നാരങ്ങയുടെ ജ്യൂസാണ്, കുറച്ച് മതിയാവും. ഇതിപ്പോൾ ഒരു 2 ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കാനുള്ള തണ്ണിമത്തനേ ഉള്ളൂ. അതനുസരിച്ച് ഒരു ചെറിയ നാരങ്ങ മതിയാവും. അപ്പോൾ ഇനി ഇതൊന്നും കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം. ഞാൻ ഇത് നല്ലതുപോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പുളിയും മധുരവും നല്ല ബാലൻസ് ചെയ്തിട്ടില്ല വെള്ളം ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നേരിട്ട് തന്നെ നമുക്ക് സർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റി കൊടുക്കാം. ഇതിനി അരിക്കേണ്ട പ്രശ്നമൊന്നും വരുന്നില്ല, ഇതിലൊന്നും അരിക്കാനായിട്ടൊന്നും ഉണ്ടാവില്ല. ഇത് നേരിട്ട് തന്നെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഈ ജ്യൂസിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഐസ് ക്യൂബ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇത് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള എന്താ പറയുക വാട്ടർ